ഇങ്ങോട്ട് ഇച്ചിരി വലിഞ്ഞു വന്നു, അല്ലെങ്കിൽ ആ സൈഡ് വല താഴത്തേക്ക് പോകും. നല്ല തണ്ണി. അപ്പൊ അതാണ് ഈ റോഡ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അതെ, വേണ്ട. അപ്പൊ നമ്മള് പോകുന്നത് ഈ മലമുകളിലെ ഒരു പടുതാക്കുളത്തിലെ വെള്ളം പറ്റിച്ച് മീനെ പിടിക്കാൻ. അതെ, ബിനുചേട്ടന്റെ നേതൃത്വത്തിലുള്ള രണ്ട് ടീം ഫ്രണ്ടില് നമ്മള് കുടിച്ചുകൊണ്ട് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ട് നമ്മളുടെ സാരഥി ാണ്, ജോസഫ് ചേട്ടനുണ്ട്. ജോസഫ് ചേട്ടനൊക്കെ ഭയങ്കര ബിസിനസ്സുകാരനാണ് കേട്ടോ. അപ്പൊ പിന്നാലെ നമുക്ക് അറിയിക്കാം കാര്യങ്ങളൊക്കെ. ഒരു സംഭവമാണ് ആള്. ബിനുചേട്ടനെ കാണുന്നില്ലല്ലോ, ഫ്രണ്ടിലുണ്ടോ? ആ ദാണ്ടെ പോകുന്നു കേട്ടോ, നമ്മുടെ ഉത്സവണ്ടി ദാണ്ടെ പോകുന്നുണ്ട്. അപ്പൊ നമ്മളുടെ സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതെ അതെ, ഇതാണ് നമുക്കിന്ന് പറ്റിക്കേണ്ട പടുതാക്കുളം. നല്ല സൈസ് ആയിട്ടുള്ള പടുതാക്കുളമാണ്. എന്റെ ഒരു കാഴ്ചയിൽ തന്നെ ഒരു 100 അടി നീളവും 10-25 അടി വീതിയും ഒക്കെ ഉള്ള ഒരു പടുതാക്കുളമാണ്. ആഴം ഒരു 20 അടി പ്രതീക്ഷിക്കാം. മാത്രമല്ല നല്ല രസമാണ് ഈ ഏരിയ കാണാനായിട്ട്. മലമുകളിലെ പടുതാക്കുളം നമുക്ക് അടുത്ത് തന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഹലോ ഡിയർ ഫ്രണ്ട്സ്, ട്രാവൽ ഡെസ്ക് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നേരത്തെ പറഞ്ഞ പടുതാക്കുളം ഇതാണ്, മലമുകളിലെ പടുതാക്കുളം ഇതാണ്. ഈ സ്ഥലം ഇടുക്കി ജില്ലയിലെ പാഞ്ചാലിമേട് എന്ന സ്ഥലത്ത് ഒരു മലമുകളിലുള്ള ഒരു പടുതാക്കുളമാണ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് രാവിലെ തന്നെ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് അവിടെ കുഞ്ഞു മീനുകളെ പിടിച്ചെന്നാലൊന്ന് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ആ റൂമിലാണ് ഒരു കുളം സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചാനലിലെ സ്വന്തം ബിനുചേട്ടൻ അവിടെ എൻ്റെ എയറേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള പരിപാടി അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം മീനുണ്ട്, കുറച്ച് സൈസായിട്ടുള്ള മീനുകളാണ്. അപ്പോൾ അവർക്ക് എയറേഷൻ മസ്റ്റായിട്ട് വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എയറേഷൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ബിനുചേട്ടൻ്റെ അടുത്തോട്ട് പോവാം. ബിനുചേട്ടാ, എന്താ ഈ പരിപാടി, എങ്ങനെയൊക്കെ?
കാർപ്പിനെ നമുക്ക് ആവശ്യമുണ്ടെന്നല്ല, സൈസ് ആയിട്ടുള്ള കാർപ്പാണ്. കാർപ്പിനെ ആവശ്യമുണ്ടെന്ന് നമ്മുടെ വീഡിയോയിൽ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്ത് കിട്ടി വിളിച്ചു കഴിഞ്ഞാലും കിട്ടും, ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടത്തില്ല. കാരണം നല്ല അത്യാവശ്യം നല്ല ബ്രീഡിംഗ് പെയറാണ് അല്ലേ, ബ്രീഡിംഗ് സൈസ് അല്ലേ, നല്ല പെയറുണ്ടാവും അല്ലേ. മാക്സിമം സൈസ് ആയിട്ടുണ്ട് ഒരു കാർപ്പിൻ്റെ അല്ലേ, 1 kg വരെ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് ഏകദേശം ഒരു കാർപ്പ് ഏകദേശം 1 kg വരെ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കാർപ്പിന് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക, നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വെള്ളം വറ്റിയിട്ട് കുറച്ച് വെള്ളം താഴ്ന്നിട്ട് നമുക്ക് കുളത്തിലേക്ക് ഇറങ്ങാം. വെള്ളം വറ്റിക്കാനായിട്ട് ഒരു മോട്ടർ വെച്ചിട്ടുണ്ട്, ബാക്കി രണ്ട് മൂന്ന് പൈപ്പ് ഇട്ടിട്ട് വെള്ളം വലിച്ച് താഴത്തേക്ക് ഇളയാം. കാരണം നല്ല ഹൈറ്റിലാണല്ലോ പടുതാപ്പുളം നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ വെള്ളം പൈപ്പ് ഉപയോഗിച്ച് താഴത്തേക്ക് വലിച്ചു കളഞ്ഞാൽ നല്ല പ്രഷറിൽ തന്നെ പൊയ്ക്കുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു എന്താ പറയുക, ഒരു മുട്ടപ്പം വെള്ളമായി, അത്രയായി. കുറെ സമയം എടുത്ത് വറ്റിക്കാനായിട്ട് ഇപ്പോൾ സോണി നമ്മുടെ വടം കിട്ടി താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്, കുറെ മിനിറ്റ് ഇറങ്ങുന്നുണ്ട്. വലയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, വലയൊക്കെ നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട്, അത് തരയിൽ വെച്ചിട്ടുണ്ട്. താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അവർ ഉചിതം പോലെ സെറ്റ് ചെയ്യും. അപ്പോൾ അവർ എനിക്ക് തന്നെ എൻ്റെ അടിയിൽ കല്ലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ വലയെടുത്തവർ പതിയെ മീൻ പിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ അടുത്ത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ മീൻപിടുത്തം സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വല വെച്ച് കോരുകയാണ്, എങ്ങനെയാവെന്ന് അറിയാം. എന്തായാലും മീനുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. കോരുമ്പോൾ എത്രത്തോളം കിട്ടും എന്ന് നോക്കുന്നൊന്നും നോക്കാം. എന്തായാലും ആദ്യം ഒരു പരീക്ഷണമാണല്ലോ, നമുക്ക് കോരി നോക്കാം. താന്ന് കിടക്കുക, വളരെ വിജയകരമായിട്ട് എന്റെ പരാതി വിട്ടിരിക്കുകയാണ്. മീനുണ്ട്, കാർപ്പായിട്ട് തോന്നിയില്ല, കാർപ്പാണ് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ശ്രമമാണ്. മൂന്നാമത് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇത് പരാജയപ്പെട്ടത് നമ്മൾ നാലാമത് ശ്രമിക്കേണ്ടി വരും. റെഡ് ബെല്ലി, റെഡ് ബെല്ലി ആണെന്ന് തോന്നുന്നത്. റെഡ് ബെല്ലി അത്യാവശ്യം നല്ല സൈസ് ആയിട്ടുള്ള റെഡ് ബെല്ലി ആയിട്ടാണ്, റെഡ് ബെല്ലിയാണ്, റെഡ് ബെല്ലി തന്നെയാണ്. ഇതിനും ഒരു മാക്സിമം വലുപ്പമായിട്ടുള്ള റെഡ് ബെല്ലിയുടെ ഒരു മാക്സിമം വലുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഏകദേശം ഒരു 5 kg തോളം കാണണം എൻ്റെ ഒരു വലുപ്പം നോക്കിയിട്ട്.
അഞ്ച് കിലോയോളം കാണണം. നമുക്ക് വെനിജറിനോട് അത് ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഷോ ചെയ്യിക്കാനായിട്ട് പറയാം. ഇവിടെ നോക്കിയിട്ട് നല്ലപോലെ കവർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നമുക്ക് ആ അപ്പുറത്ത് സൈഡിലോട്ട് വന്നിട്ട് നോക്കാം. ഇങ്ങോട്ട് ഇച്ചിരി വലിഞ്ഞു വന്നു, അല്ലെങ്കിൽ ആ സൈഡ് വല താഴത്തേക്ക് പോകും. മറ്റേ നെറ്റ് നെറ്റ് വലിയ നെറ്റ് പൊങ്ങൂല. ഓക്കെ നമ്മുടെ ഈ കുളത്തിലിറങ്ങി മീൻ പിടിക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തിലാണ് ശരിക്കും പറഞ്ഞാൽ വന്നത്. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ട് നിന്നതാണ്. അപ്പോൾ ക്യാമറ സ്റ്റാൻഡിലൊക്കെ വെച്ചു. ആ സമയത്താണ് നല്ല മഴ അങ്ങ് പെയ്തു. അപ്പോൾ എന്തായാലും എനിക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായില്ലെന്ന് വേണം പറയാം. നല്ല മഴയും ഒക്കെ ആയിപ്പോയി. അത് കാരണം പിന്നെ അവർ മീൻ പിടിക്കുന്നത് തന്നെ വലിയ ഇപ്പോൾ മഴയുടെ ഒരു ബുദ്ധിമുട്ട് കാരണം വലിയ പാടുപെട്ടൊക്കെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രം അതിൻ്റെ അടിയിൽ കുറച്ച് കല്ല് ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ വല ഇങ്ങനെ അടിയിൽ വലിച്ച് ഇങ്ങനെ എടുക്കാനായിട്ട് വലിയ പാടായിരുന്നു. അത് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വലയിലേക്ക് മീൻ അങ്ങനെ കയറ്റി എടുക്കാനായിട്ട് പറ്റിയില്ല. അത് കാരണം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. എന്തായാലും വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്തതിൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ. എന്ത് ചെയ്യാനാണ്, മഴ. അതുകൊണ്ട് ക്യാമറ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണമല്ലോ. ഷൂട്ട് ചെയ്യാനായിട്ട് വേറെ മഴ ആയത് കാരണം നമുക്ക് സ്റ്റാൻഡിൽ വെക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് ഈ ഒരവസ്ഥയിലായി. ഇവിടുത്തെ നല്ല കോട ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കോട ഇറങ്ങിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇത് പാഞ്ചാലിമേട് ആ ഏരിയയാണിത്. നമ്മുടെ ഇടുക്കി പാഞ്ചാലിമേട് ടൂറിസ്റ്റ് പ്ലേസാണ്. അതിൻ്റെ പാഞ്ചാലിമേടിൻ്റെ ഒരു 3-4 കിലോമീറ്റർ ഒച്ചിരി ഉള്ളിലോട്ട് മാറിയിട്ടാണ് നമ്മുടെ ഈ സ്ഥലം. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ റെഡ് ബെല്ലി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. റെഡ് ബെല്ലി നല്ല സൈസായിട്ടുള്ള റെഡ് ബെല്ലി ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 5 കിലോയുടെ മുകളിൽ വെയിറ്റ് വരുന്നുണ്ട് ഒരു റെഡ് ബെല്ലി. കാർപ്പാണെങ്കിൽ ഒരു 1.5 കിലോ ആ റേഞ്ച് ആ ഒരു വെയിറ്റിലുണ്ട് കാർപ്പ്. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മീൻപിടുത്തം? ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതെ അതെ നമ്മൾ റെഡ് ബെല്ലി പ്രതീക്ഷിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല. ആ 5 കിലോയുടെ മുകളിലുണ്ട്. ഞാനത് പറയായിരുന്നു ഒരു 5 കിലോയുടെ മുകളിൽ എന്തായാലും വരും. ആ അതല്ല നല്ല സൈസ് 1.5 കിലോ 2 കിലോ വരെയുള്ളത്. ആ നല്ല സൈസ് ലോപ്പിയ മാത്രമല്ല കാർപ്പും നല്ല സൈസ് അല്ലേ. സൈസ് എന്തോരം ഉണ്ടാവും ഏകദേശം? ആ ഉണ്ടല്ലേ. ഓക്കെ അതിന്റെ മാക്സിമം ഒരു വളർച്ചയാണ് അതല്ലേ. ആ ഹാ ഹാ
ഓക്കെ ഓക്കെ ഇറങ്ങിയോ ഇറങ്ങിയോ. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയുടെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ സമയമായി. അപ്പൊ നമ്മുടെ ഇന്നത്തെ ആ കുളം വറ്റിക്കൽ പരിപാടിയിൽ കൂടെ ഉണ്ടായിരുന്നതാണ് വിനുചേട്ടനെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ വിനുചേട്ടൻ. പിന്നെ ജസ്റ്റിൻ ചേട്ടൻ, ജസ്റ്റിൻ ചേട്ടൻ്റെ ഫാദറിൻ്റെ ഒരു വീഡിയോയാണ് നമ്മൾ ആ തേനീച്ച വളർത്തുന്ന ഒരു വീഡിയോ. ജസ്റ്റിൻ ചേട്ടൻ്റെ ഫാദറാണ്. ഇതേപോലെയാണ് ജോസഫ് സാറ്. ജോസഫ് സാറ് വലിയൊരു ബിസിനസ്, കൂടുതൽ വീഡിയോകളിൽ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കുറച്ച് സ്വയം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നല്ലൊരു സംഭവമായിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ പ്ലാൻ ചെയ്യണം. അപ്പോൾ മറ്റുള്ളവർക്ക്, അതുമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ആ ഒരു ഇത് നല്ലതായിരിക്കും. ആ ഒരു ക്ലാസ് കേൾക്കുകയും അതേപോലെ തന്നെ ആ ഒരു സംരംഭത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒത്തിരി മെച്ചമുള്ളൊരു കാര്യമായിരിക്കും. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ പിന്നാലെ നമ്മുടെ ചാനൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ മീൻപിടുത്തം എക്സ്പീരിയൻസ്? ഇന്നത്തെ അടിപൊളി പരിപാടിയല്ലേ. അതില് നമുക്കൊരു ബോണസ് ആയിട്ട് കിട്ടിയ, നമ്മുടെ റെഡ് ബെല്ല് ഒരു ബോണസ് ആയിട്ട് കിട്ടിയത് അല്ലേ. അതെ അതെ അതെ. നമുക്കിപ്പോ കാർബൺ നമുക്ക് കൊടുക്കാം അല്ലേ? ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റും അല്ലേ? നല്ല സൈസാണ് സാധനം. അതെ അതെ. അപ്പോ ആ അതെ അതെ അതെ. അപ്പൊ നമുക്ക് ഈ കാർബണ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇവിടുന്ന് എല്ലാ ഈ കുളത്തിൽ നിന്ന് എല്ലാ കാർബനെ നമ്മൾ പിടിച്ചിട്ട് വിനിച്ചൻ്റെ ഫാമിലിയിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. ആ കോൺടാക്ട് നമ്പറിൽ നിന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാർബനെ നമുക്ക് ഇവിടുന്ന് പിടിച്ചെടുത്ത കാർബനെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. നമുക്ക് നേരിട്ട് വന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നവരൊക്കെ കോൺടാക്ട് ചെയ്യുക. നല്ല കാർബാണ്, നല്ല ഇമ്മ്യൂണിറ്റി പവറുള്ള നല്ല കാർബൺ, ജപ്പാൻ കോഴിയാണ്. അതെ. ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതെ, ഇനി ചങ്ങനാശ്ശേരിയിലേക്ക്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.